ശിവശങ്കറിന് ജാമ്യാപേക്ഷയാണ് കസ്റ്റംസിന്റെ സ്വർണക്കള്ള കടത്ത കേസിൽ ശിവശങ്കറിന് ജാമ്യം കിട്ടി അതേപോലെ തന്നെ ഈ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് എടുത്ത കേസിലും ശിവശങ്കറിന് ജാമ്യം കിട്ടി എൻ ഐ എ സമർപ്പിച്ച കുറ്റപത്രത്തിലും പ്രതിപട്ടികയിലും കുറ്റപത്രത്തിലും ശിവശങ്കറിൽ അതുകൊണ്ട് ഈ ഡോളർ കടത്ത കേസിൽ ശിവശങ്കറിനെതിരെ നിർണായക തെളിവുണ്ട് എന്നുള്ള വാദം കോടതി നിരാകരിച്ചാൽ യഥാർത്ഥത്തിൽ ശിവശങ്കറിന് പുറത്തിറങ്ങാം ബുധനാഴ്ചത്തേക്ക് ഉത്തരവ് പറയാൻ മാറ്റിവച്ചിരിക്കുകയായിരുന്നു എത്രമാത്രം ആത്മവിശ്വാസം ശിവശങ്കറിനുണ്ട് ഈ അതേപോലെ തന്നെ എത്രമാത്രം ആശങ്കയുണ്ട് ഈ ഈ വാദങ്ങൾ കേസുമായി ബന്ധപ്പെട്ട വാദങ്ങളൊക്കെ തന്നെ കഴിഞ്ഞതാണ് ഉത്തരവിനായി മാറ്റിവെച്ചതാണ് ശിവശങ്കറിന് ജാമ്യം കിട്ടും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ശിവശങ്കറുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പ്രകടിപ്പിക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട ഈ ജാമ്യാപേക്ഷയിൽ വാദം വന്നപ്പോൾ ശിവശങ്കറിന് ജാമ്യം നൽകരുത് എന്നൊരു കടുത്ത വാദം കസ്റ്റംസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഈ ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട് ശിവശങ്കറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിട്ടില്ല അതിനാധാരമായി കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട കേസ് ഈ സ്വർണ്ണക്കള്ള കണക്റ്റഡ് ആണ് അതായത് അതിൽ നടക്കം കിട്ടിയ ലാഭവും തുകയാണ് പിന്നീട് പല ഇടപാടുകൾക്കായി വിദേശത്തേക്ക് കൊണ്ടുപോയത് അതുകൊണ്ട് തന്നെ ഇത് കണക്ടഡ് കേസാണ് അതുകൊണ്ട് തന്നെ തങ്ങൾ ശിവശങ്കറിന്റെ മൊഴി ഇതിനു മുമ്പേ രേഖപ്പെടുത്തിയിരുന്നു എന്നാണ് അവർ പറയുന്നത് നേരത്തെ തന്നെ ഈ സ്വർണക്കള്ളക്കടത്തിലും ഒപ്പം തന്നെ കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാടിലടക്കം ഇ ഡി കേസിലടക്കം ശിവശങ്കറിന് ജാമ്യം കിട്ടിയിരുന്നു ഈ ഡോളർ കടത്ത് കേസിൽ കൂടി ജാമ്യം കിട്ടിയാൽ ശിവശങ്കറിന് പുറത്തിറങ്ങാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് രാവിലെ ഉത്തരവ് വന്നാലും ഒരുപക്ഷെ ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂർ എടുക്കും ഒരുപക്ഷെ ഇതിന്റെ ജാമ്യവ്യവസ്ഥകളടക്കം പാലിച്ച് പുറത്ത് ഇറങ്ങണമെങ്കിൽ ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെയോ ആയി ശിവശങ്കർ പുറത്തിറങ്ങും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ നിലയിൽ ശിവശങ്കറുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇന്ന് തന്നെ ശിവശങ്കറിന് പുറത്തിറങ്ങാൻ കഴിയും എന്നാണ് എൻ കേസിൽ ശിവശങ്കറിന്റെ കുറ്റപത്രത്തിൽ ശിവശങ്കറിന്റെ പേരില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം ദേശീയ അന്വേഷണ ഏജൻസിയുടെ കേസിൽ ശിവശങ്കറിനെ ഇതേവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം യു എ പി യെ ചുമത്തുന്നത് അതായത് തീവ്രവാദ സ്വഭാവമുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടു എന്നുള്ളതിന്റെ പേരിലാണ് ആ കേസ് ഏറ്റെടുത്തിരിക്കുന്നത് ശിവശങ്കറിനെതിരെയുള്ളത് ഈ കള്ളക്കടത്തിനെ സഹായിക്കുക എന്നുള്ളതുമായി മാത്രമാണ് അതുകൊണ്ടാണ് എൻ ഐ എ കേസിൽ ശിവശങ്കറിനെ ഇതേവരെ പ്രതിപ്പെട്ടികയിൽ ഉൾപ്പെടുത്താത്തത് എന്നാണ് മനസ്സിലാക്കുന്നത്